ഹലോ എല്ലാവർക്കും നമസ്കാരം, ലിസ്റ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പാക്കറ്റിലുള്ള ഈ പാക്കേജിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത് മെൻഫുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇതിലുള്ള പ്രോഡക്ട്സിൻ്റെ ഒരു റിവ്യൂ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ കൂടുതലായി കടിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്റിമേറ്റ് ഏരിയ ക്ലീൻ ആക്കി വെക്കാൻ ഒരു തരത്തിലും ഒരു പെയിനോ ഇറിറ്റേഷനോ ഇല്ലാതെ ട്രിം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. മെൻഹുഡ് എന്ന് പറഞ്ഞ കമ്പനി റിവ്യൂ ചെയ്യാൻ വേണ്ടി എനിക്ക് അയച്ചു തന്ന ഒരു ട്രിമ്മറാണിത്. ഇത് വാങ്ങണോ വേണ്ടോ എന്ന് വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കും. ട്രിമ്മർ മാത്രമല്ല, ട്രിമ്മിങ്ങിന് മുന്നേ യൂസ് ചെയ്യാനുള്ള പ്രീ ട്രിം ജെൽ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഡേർട്ടും ബാക്ടീരിയയും ഇല്ലാതാക്കുക, അതുപോലെ തന്നെ റെഡ്നെസ് റേസർ ബംസ് ഒന്നും ഇല്ലാതിരിക്കാൻ ഇത് നന്നായി സഹായിക്കുന്നതാണ്. ഒരു തരത്തിലും യാതൊരു തരം ഇഞ്ചുറീസ് ഇല്ലാതിരിക്കാൻ സ്കിൻ പ്രൊട്ടക്ഷൻ ടെക്നോളജി സഹിതമാണ് ഈ ട്രിമ്മേഴ്സ് വരുന്നത്. വളരെ പ്രീമിയം സ്ലീക്ക് ഡിസൈൻ ആണ് ഇതിന്റെ. ലുക്ക് ആൻഡ് ഫീൽ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. 100% വാട്ടർ പ്രൂഫ് ആണ് ഈ ട്രിമ്മർ. 3 ഹെഡ്സ് ആണ് ഈ ട്രിമ്മറിന്റെ കൂടെ വരുന്നത്. ഫുൾ ബോഡി ട്രിമ്മിങ്ങിനായി ഒരു വൈഡ് ഹെഡ് വരുന്നുണ്ട്. ഇതിന് ഗ്രോയിൻ ഹെഡ് എന്നാണ് പറയാ. ബിലോ ബെൽറ്റ് ഏരിയക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് വരുന്നത്. ഇത് കൂടാതെ ഒരു പ്രിസിഷൻ ഹെഡ് വരുന്നുണ്ട്. നോസ് ആൻഡ് ഇയർ ക്ലീനിങ്ങിനായിട്ടാണ് ഈ ഹെഡ് വരുന്നത്. ഇതിന് വൈഡ് ഹെഡ് ഉപയോഗിച്ച് ചെസ്റ്റ് ഏരിയ, ഹാൻഡ് ലെഗ് ഏരിയസ് എല്ലാം നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. പേഴ്സണലി ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് യാതൊരു തരം പ്രോബ്ലം തോന്നിയില്ല. ഒരു സാധാരണ ട്രിമ്മർ ഉപയോഗിച്ചും നമുക്ക് ചെസ്റ്റ് ഏരിയയും കൈയും കാലും ഒക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും, ട്രിം ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം വരുന്നത് അണ്ടർ ദ ബെൽറ്റ് ഏരിയയിലുള്ള ഹെയർ ട്രിം ചെയ്യുമ്പോഴാണ്. ഒരു തരത്തിലും യാതൊരു ഇഞ്ചുറീസ് വരാത്ത രീതിയിൽ നമുക്ക് ട്രിം ചെയ്യാൻ സാധിക്കും. അതിനുള്ള പ്രധാന കാരണം ഇതിന്റെ ബ്ലേഡ്സ് തന്നെയാണ്. ഇതിന് സെറാമിക് ബ്ലേഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സെറാമിക് ബ്ലേഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ കട്ട് പോലും വരാത്ത രീതിയിലുള്ള ട്രിമ്മിംഗ് ഈ പ്രോഡക്റ്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. നോസ് ആൻഡ് ഇയർ ട്രിമ്മിങ്ങിനായി ഇതിന്റെ പ്രിസിഷൻ ബ്ലേഡ്സ് യൂസ് ചെയ്യാം. നോസ് ട്രിമ്മിങ്ങിനോട് എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല, കാരണം നോസ് ഹെയേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഗുണവശങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നോസ് ട്രിമ്മിംഗ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ചെവി ഭാഗത്തുള്ള ഹെയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ട്രിം ചെയ്യാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇതുകൂടാതെ മെൻഹുഡ് ബോളർ സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രേയും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. സ്മെൽ അതുപോലെ തന്നെ സ്കിൻ ഇറിറ്റേഷൻ യാതൊരു തരത്തിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ഇതിന്റെ കൂടെ വരുന്നത്. കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന്റെ. ഇതുകൂടാതെ എക്സ്ട്രാ കട്ടിംഗ് കാർഡ്സ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. വൈഡ് ഹെഡിന്റെ കൂടെ 3 കട്ടിംഗ് കാർഡ്സും അതുപോലെ തന്നെ ഗ്രോയിൻ ഹെഡിന്റെ കൂടെ ഒരു സിംഗിൾ കട്ടിംഗ് കാർഡ് കൂടി വരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഇഞ്ചുറി ഫ്രീ ആയിട്ടുള്ള ഒരു ട്രിമ്മിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ അണ്ടർ ദ ബെൽറ്റ് ഏരിയയിൽ അങ്ങനത്തെ ഒരു ട്രിമ്മിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സാധാരണ ട്രിമ്മറിനെ കൊണ്ട് ഈ ഒരു കാര്യം സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു തരത്തിലും ഒരു ഇഞ്ചുറീസ് ഇല്ലാതെ ട്രിം ചെയ്യാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രം ഈ പ്രോഡക്റ്റ് വാങ്ങാം. ഇതിന്റെ പ്രൈസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അണ്ടർ ദ ബെൽറ്റ് ട്രിമ്മിങ്ങിന് വേണ്ടി നിങ്ങളൊരു ഹൈ ക്വാളിറ്റി ട്രിമ്മർ നോക്കുന്നുണ്ടെങ്കിൽ ഈ ട്രിമ്മർ വാങ്ങാം. അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ട്രിമ്മിംഗ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രിമ്മർ വാങ്ങാം. ഈ ട്രിമ്മർ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.